നമസ്കാരം. ഈ സ്വപ്ന, സരിത്ത്, ശിവശങ്കർ, അതുപോലെ സന്ദീപ് നായർ, ഒരുപാട് പേരുടെ പേരുകൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നു. കഴിഞ്ഞ ദിവസം മുതലാണ് പ്രമുഖരുടെ പേരുകളൊക്കെ ചിലപ്പോൾ ചില മാധ്യമങ്ങളിലൂടെയുമൊക്കെ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസമാണ് നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ്റെ പേര് ഈ സ്വപ്നയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ടത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീരാമകൃഷ്ണൻ തന്നെ വാർത്താ സമ്മേളനം നടത്തി ഇതൊക്കെ വെറും നുണയാണ്, പടച്ചുവിട്ട കഥകളാണ്, രമേശ് ചെന്നിത്തല ചുമ്മാ പറയുകയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്തൊക്കെയായാലും അന്വേഷണവും മറ്റു കാര്യങ്ങളും സ്പീക്കറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ സ്പീക്കർക്കെതിരെ, നിയമസഭാ സ്പീക്കർക്കെതിരെ അന്വേഷണം നടത്താനും ചോദ്യം ചെയ്യാനും അതിൻ്റേതായ നിയമവശങ്ങൾ വേറെയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല സ്വപ്നയും സരിത്തും നൽകിയ രഹസ്യമൊഴികളിൽ 4 മന്ത്രിമാരുടെ പേര് വിവരങ്ങൾ കൂടി ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം വരുന്ന ഏറ്റവും പുതിയ വാർത്ത. അതിൻ്റെ വിശദാംശങ്ങൾ, സ്വപ്ന സുരേഷിൻ്റെയും സരിത്തിൻ്റെയും രഹസ്യമൊഴികളിൽ 4 മന്ത്രിമാരെക്കുറിച്ച് വളരെ ശക്തമായ പരാമർശമുണ്ട് എന്നാണ് സൂചനകൾ. ഈ മന്ത്രിമാരുമായുള്ള അടുപ്പവും ഇടപാടുകളും പ്രതികൾ കസ്റ്റംസിന് മൊഴി നൽകി. അതുകൂടാതെ മന്ത്രിമാരിൽ ചിലർ സാമ്പത്തിക ഇടപാടുകളും നടത്തിയിരുന്നതായി മൊഴി പറയുന്നുണ്ട്. അതായത് സ്വപ്നയുമായും സരിത്തുമായും പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും പലതരത്തിലുള്ള എന്തെങ്കിലും അഭിഹിതമായ പല ഇടപാടുകളും നടത്തിയിരുന്നു എന്ന മൊഴിയാണ് ഇപ്പോൾ സ്വപ്ന നൽകിയിരിക്കുന്നത്. ഇരുവരുടെയും മൊഴികളിൽ ഉന്നതരുടെ ഇടപാടുകളെക്കുറിച്ച് പരാമർശം വന്നതോടെ തിരക്കിട്ട കൂടിയാലോചനയിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. കസ്റ്റംസ് പ്രിവൻറ്റീവ് കമ്മീഷണർ സുമിത് കുമാർ ഡൽഹിയിലെത്തി കസ്റ്റംസ് ബോർഡുമായി ചർച്ച നടത്തി. മാത്രമല്ല എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സ്പെഷ്യൽ ഡയറക്ടർ പ്രശാന്ത് കുമാർ ഡൽഹിയിൽ നിന്നും കൊച്ചിയിലെത്തി അന്വേഷണ സംഘവുമായി കൂടിയാലോചന നടത്തി മടങ്ങി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ സ്വപ്നയുടെ ഫോണിൽ നിന്നും വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ കണ്ടെടുത്തത് നമുക്കറിയാം. നിരവധി അനവധി വാട്സപ്പ് സന്ദേശങ്ങളാണ് കണ്ടെടുത്തത്. ഇതിൽ നിന്നും സുപ്രധാന വിവരങ്ങൾ ലഭിച്ചു. അതായത് വിവിധ മന്ത്രിമാരുമായി സ്വപ്ന സുരേഷും സരിത്തുമൊക്കെ പലതരത്തിലുള്ള ഗ്രൂപ്പ് ചാറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയതായുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ 4 മന്ത്രിമാരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഈ മന്ത്രിമാർ ആരൊക്കെ? ഈ മന്ത്രിമാർക്ക് സ്വപ്നയും സരിത്തുമായി എന്താണ് ബന്ധം? രാജ്യവിരുദ്ധമായ ഇടപാടുകളും സ്വർണ്ണക്കടത്തും നടത്തുന്ന പ്രതികളുമായി സംസ്ഥാനത്തെ മന്ത്രിമാർക്ക്, ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാർക്ക് എന്താണ് ബന്ധം? അതുപോലെ തന്നെ സി എം രവീന്ദ്രൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സി എം രവീന്ദ്രനും ഈ സ്വർണ്ണക്കടത്തുമായി മറ്റു കാര്യങ്ങളുമായും ബന്ധമുണ്ടോ? അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും കാര്യങ്ങളുമൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിച്ചിരുന്ന വ്യക്തിയാണ് സി എം രവീന്ദ്രൻ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും മന്ത്രിമാരുടെ ഓഫീസുകളും മന്ത്രിമാരും ഒക്കെ തന്നെ ഇതിൽ ആരോപണ വിധേയരാകുമ്പോൾ തികച്ചും സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഇതിൽ ഡയറക്റ്റായിട്ട് നേരിട്ട് പങ്കെടുത്തു അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഒപ്പം നിയമസഭാ സ്പീക്കറും. ഇതൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എങ്ങനെ നടക്കുന്നു? ഇവിടെ ജനങ്ങളുടെ പണം കൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനപ്രതിനിധികളായി മന്ത്രിമാരും MLA മാരും അതുപോലെയുള്ള ഉദ്യോഗസ്ഥരും ജനങ്ങളുടെ പണം കൊണ്ട് അവരൊക്കെ ശമ്പളം പറ്റുന്നു, അവരൊക്കെ മുമ്പോട്ട് പോകുന്നു. എന്നിട്ടും ഇതുപോലെയുള്ള നടപടികൾ, അതായത് രാജ്യവിരുദ്ധമായ സ്വർണ്ണക്കടത്ത്, അതുപോലെ മയക്കുമരുന്ന് ഇടപാട് തുടങ്ങിയ ഇടപാടുകളിൽ നേരിട്ട് പങ്കാളികളാകാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് എങ്ങനെ സാധിച്ചു? കൃത്യമായ ഒരു ഉത്തരം ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി നൽകേണ്ടതല്ലേ? അതൊക്കെയാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചോദിച്ചത്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മറുപടി പറയുമോ, വിശദീകരണം നൽകുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്തൊക്കെയായാലും 4 മന്ത്രിമാരും അതുപോലെ നിരവധി ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പല ആളുകളും പ്രൈവറ്റ് സെക്രട്ടറിമാരും ഒക്കെ തന്നെ ആരോപണ വിധേയരാകുമ്പോൾ ഈ സർക്കാർ ഈ 4 കൊല്ലം കൊണ്ട് ഭരണമല്ലായിരുന്നു, മറ്റു പലതുമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് എന്നാണ് തോന്നുന്നത്. അതായത് അവനവന് വേണ്ടി നടത്തിക്കൊണ്ടിരുന്ന ഒരു ഭരണം മാത്രമായിരുന്നു ഈ കഴിഞ്ഞ 4.5 കൊല്ലമായി ഇവിടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. വളരെ ദുർബലമായ, ഒന്നിനും സാധിക്കാത്ത, വെറുതെ വാർത്താ സമ്മേളനം നടത്താൻ മാത്രം കഴിയുന്ന ഒരു പ്രതിപക്ഷവും ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ഒരവസ്ഥ എത്ര കഷ്ടകരമാണ് എന്ന് ആലോചിച്ച് നോക്കൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.